അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്, നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. ഞങ്ങള് രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ആണ് ഞങ്ങള് ബ്രേക്ക് ആണ്. അഞ്ചു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അവന്റെ വൈബ് അല്ല, അവൻ ഓക്കെ അല്ല, ഞാൻ ഹാപ്പിനെസ്, എന്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ സഞ്ജു ടെക്ക് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണ്. അതുപോലെ തന്നെ അറിയാലോ പുള്ളിക്കാരൻ ഒരു ഗേൾ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 വർഷമായി അവൾ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെ ഇരിക്കെ എന്ത് സംഭവിച്ചു? കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവന്റെ വ്ളോഗിൽ അവൾ വരാതായി. അന്നേരം ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്താ സഞ്ജു അവൾ വീഡിയോയിലൊന്നും വരാത്തെന്നുള്ളത്. ഒബ്വിയസ്ലി ചോദിക്കല്ലോ. അന്നേരം ചോദ്യം അങ്ങ് വല്ലാണ്ടായപ്പോ സഞ്ജു തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി എന്നും പറഞ്ഞുകൊണ്ട്. 2 മുന്നായിരുന്നു വീഡിയോ അപ്ലോഡ് ചെയ്തത് അല്ലെ. അതിൽ ബ്രേക്കപ്പ് ആവാനുള്ള ചില കാര്യകാരണങ്ങളൊക്കെ സഞ്ജു പറഞ്ഞു വെക്കുന്നുണ്ട്. അന്നേരം നമ്മൾ കരുതി ഇതൊക്കെ എന്തിനാ റിയാക്ട് ചെയ്യേണ്ടതെന്നുള്ളത്, അതങ്ങ് ഒഴിവാക്കി വിട്ടു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇന്നലെ പുള്ളിക്കാരന്റെ ഗേൾ ഫ്രണ്ട് ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട സമയത്ത് എനിക്കെന്തോ ചിരിയാണ് വന്നത്. അപ്പൊ പിന്നെ കരുതി നമുക്ക് റിയാക്ട് ചെയ്യാന്നുള്ളത്. എന്തായാലും 2 മുന്നേ ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് സഞ്ജു പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടോക്കാം. ഇപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് എന്തുകൊണ്ടാ ബ്രോ ബ്രേക്ക് ആയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തമ്മിലുള്ള കുഴപ്പമെന്ന്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ 2 വൈബാ. അപ്പൊ ഞങ്ങള് ശരിക്കും സത്യം പറഞ്ഞാൽ ഒരു സമാധാനവും ഹാപ്പിനെസ് ഒന്നും രണ്ടുപേർക്കും ഇല്ലായിരുന്നു. നിങ്ങൾ എന്നെ പണ്ടോട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഞങ്ങൾ അടക്കം വഴക്കിടും, ബ്രേക്കപ്പ് ആവും, മാറും, വഴക്കിടും, മാറും, വീണ്ടും റെഡി ആവും, വീണ്ടും മാറും. ഇത് തന്നെ ഇങ്ങനെ ലൂപ്പ് അടിച്ച് ഇങ്ങനെ നടന്നോണ്ടിരിക്കുമായിരുന്നു പണ്ട് തൊട്ട്. അപ്പൊ എന്റെ പണ്ടത്തെ ഫോളോവേഴ്സ് ഒക്കെ ആണെങ്കിൽ എനിക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പൊ എന്റെ പണ്ടൊക്കെ വഴക്കി ഇട്ടുള്ള വീഡിയോ അത് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിടം കൊണ്ട് പിന്നെ അത് കാണിക്കാണ്ടായി. കാരണം അത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ലൈഫ് മാത്രമല്ല, ഇത്രയുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല വ്ളോഗിൽ. എല്ലാ സഹായകരണ ഇതൊക്കെ കാണിക്കാൻ പറ്റുക. അതെ അതെ അതെ, അത് വളരെ ശരിയാണ്. എന്തായാലും ഇവിടെ സഞ്ജു പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, നിങ്ങൾ രണ്ടുപേരും 2 വൈബാണ്. പലപ്പോഴും അവള് മൊത്തമുള്ള സഞ്ജുവിന്റെ വ്ളോഗ് കാണുന്ന സമയത്ത് എനിക്കും അത് തോന്നിയിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ ഒരിക്കലും മാച്ച് ആവത്തില്ല എന്നുള്ള കാര്യം. പല വീഡിയോകളും കാണുന്ന സമയത്ത് സഞ്ജുവിന്റെ നിർബന്ധ പ്രകാരം അവള് വീഡിയോയിൽ വന്ന് ഇരുന്ന് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അവളുടെ പല വീഡിയോകളിൽ നിന്നുള്ള ഫേസ് എക്സ്പ്രഷനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും, ബോധിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പോലെ അല്ലെ. അന്നേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർ തമ്മിൽ ഒട്ടും സെറ്റ് ആവത്തില്ല എന്നുള്ളത്. എന്തായാലും അതങ്ങ് സംഭവിച്ചു അല്ലെ, സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യില്ല, വഴുതങ്ങത്തില്ലല്ലോ. എന്തായാലും സഞ്ജുവിന് പറയാനുള്ള ബാക്കിയും കൂടി നമുക്കൊന്ന് കണ്ടോക്കാം. ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഇത് ഭയങ്കര ഒരു പ്രശ്നമാവെന്ന് ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് ചെയ്തെടുത്ത ഒരു ഡിസിഷൻ ആണ് ഞങ്ങൾ ബ്രേക്ക് ആണ്. അത് ശരി, അങ്ങനല്ലേ, ഞങ്ങൾ തമ്മിൽ ആലോചിച്ച് തീരുമാനിച്ച് മ്യൂച്വലി റെസ്പെക്ട് ചെയ്തെടുത്ത തീരുമാനമാണ് പിരിയാന്നുള്ളത് അല്ലേ. അങ്ങനെയാണ് ഇപ്പൊ സഞ്ജു പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് പിന്നെ അങ്ങനെ ആകണല്ലോ, അങ്ങനെ ആയല്ലേ പറ്റൂ. പബ്ലിക്കിന് മുന്നിൽ അങ്ങനെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. സഞ്ജു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് ഗേൾ ഫ്രണ്ടിന് എന്ത് പറയാനുള്ളതും കൂടി നമ്മൾ കേട്ടോക്കണല്ലോ. ഒരു കാര്യം പറയുമ്പോൾ 2 സൈഡും കേൾക്കണല്ലോ. അപ്പൊ നമുക്ക് എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള നീതുവിനോട് എന്നെ ചോദിച്ചു നോക്കാം. നീതു, നിങ്ങൾ തമ്മിൽ മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത് തീരുമാനിച്ച് ഉറപ്പിച്ചെടുത്ത തീരുമാനമാണോ പരസ്പരം പിരിയാന്നുള്ളത്? നീതുനങ്ങ് പറഞ്ഞാട്ടെ. സത്യം പറഞ്ഞാല് ഞങ്ങൾ കുറച്ച് നാളായിട്ട് വഴക്കാണ്, വഴക്കിടും കൂടും, വഴക്കിടും കൂടും, അങ്ങനെ ആയിരുന്നു. പക്ഷെ ബ്രേക്കപ്പ് ആവാനും വേണ്ടിയിട്ടുള്ള റീസൺ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും രണ്ടുപേർക്കും ഒരിടയായപ്പോഴത്തേക്ക് ഇഷ്ടം പോയി, അത് വേറെ കാര്യം. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്കും സഞ്ജു തന്നെയാണ് ഇങ്ങോട്ട് പറഞ്ഞത്, ഞാൻ അവന്റെ വൈബ് അല്ല, അവൻ ഓക്കെ അല്ല, ഞാൻ ഹാപ്പിനെസ്, എന്റെ കൂടെ ഹാപ്പിനെസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അല്ല, വഴക്കുണ്ടായിരുന്നു, പിന്നെ അവൻ തന്നെയാണ് ഇങ്ങനെ സംസാരപ്രകാരം സഞ്ജു തന്നെയാണ് ആദ്യം അങ്ങോട്ട് പോയി പറഞ്ഞത് നമുക്ക് ബ്രേക്കപ്പ് ആവാന്നുള്ളത്. എന്നിട്ട് മറ്റാളൊക്കെ ഡയലോഗ് കൂടി ഞങ്ങൾ തമ്മിൽ മ്യൂച്വലി റെസ്പെക്ട് ചെയ്ത് ആലോചിച്ചെടുത്ത തീരുമാനം നോക്കി. അങ്ങനെ എടുത്ത തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതേമാതിരി തന്നെ അവിടെ ഗേൾ ഫ്രണ്ട് പറയേണ്ടതാണ്. പക്ഷെ പുള്ളിക്കാരൻ നേരെ തിരിച്ചാ പറഞ്ഞു. പുള്ളിക്കാരുടെ സംസാരത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ മ്യൂച്വലി റെസ്പെക്ട് ചെയ്തെടുത്ത തീരുമാനമാണോ എന്നുള്ളത്. എന്തായാലും കൊള്ളാം. അപ്പൊ ആ സഞ്ജുവിന്റെ ആ വാദം അങ്ങ് പൊളിഞ്ഞു പോയി. ബാക്കി കണ്ടോക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഞാൻ വ്ളോഗ് ഒന്നും ഇടുന്നില്ലായിരുന്നു കുറെ നാൾ കൊണ്ട്. എനിക്ക് വ്ളോഗ് ഒന്നും എന്റെ വീഡിയോ അകത്ത് വരുന്നില്ല. പിന്നെ നിങ്ങൾ പറയാം എന്നോട്, ബ്രോ ഇപ്പൊ വീഡിയോസ് ഒന്നും ഒരു ഉഷാറില്ല, വീഡിയോക്ക് ഒരു എനർജി ഇല്ല, ഒരു നിങ്ങൾ തട്ടിക്കൂട്ടിയാണ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ടിയാ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന എനിക്കൊരു എനിക്കറിയത്തില്ല ആ സമയത്ത് നമുക്ക് അങ്ങനെയാ തോന്നുന്നത്. എനിക്ക് ഇതിനു മുമ്പ് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പണ്ടൊക്കെ ഞാൻ അതും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബ്രേക്ക് ആയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അപ്പൊ ആദ്യം ഒന്നും കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ നമുക്കേ എന്തോ ഒരു ഫീൽ ആയിരിക്കുന്നേ. അപ്പൊ നമുക്കൊരു ഒരു ഉണർവും ഉന്മേഷം ഒന്നും കിട്ടത്തില്ല, ശോകമാണ്. നമ്മൾ മൊത്തത്തിൽ ഷട്ട് ഡൗൺ ചെയ്യണത് കണക്കാവും. പിന്നെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മളെ അമ്മമാരൊക്കെ കറങ്ങി കടിച്ച് നടക്കും. എന്നാലും മൊത്തത്തിൽ ശോകം, വീട്ടുകാർ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് ദേഷ്യം. അയ്ശരി, അപ്പൊ അതാണല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്ളോഗൊന്നും കാണാത്തത്. ബ്രേക്കപ്പിന് ഡിപ്രഷൻ അടിച്ചിങ്ങനെ പുള്ളിക്കാരന് ശോകമായിട്ട് നടക്കുന്നതൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ആ എക്സ്പ്ലനേഷൻ എനിക്ക് എന്തോ ഒരു പന്തികേട് പോലെ തോന്നുന്നുണ്ട്. സഞ്ജു ആണെങ്കിലും ഒരിക്കലും ഇങ്ങനെ ചെയ്യത്തില്ല, എന്തുണ്ടെങ്കിലും വീഡിയോ ചെയ്യുന്ന മനുഷ്യനാണ്. നമുക്ക് എന്തായാലും നീതിനോട് തന്നെ ചോദിച്ചു നോക്കാം, നീത് എന്താണ് കാരണം ബ്രേക്കപ്പിന്റെ ഡിപ്രഷൻ ആണ് പുള്ളിക്കാരൻ ഇത്രയും കാലം വീഡിയോ ഇടാതിരുന്നത്? നീതു എന്നങ്ങ് പറഞ്ഞാട്ടെ.
എനിക്കറിയത്തില്ല, കുറച്ച് അഭിനയിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത്ര കരഞ്ഞും പിടിച്ച് അവൻ ഭയങ്കര ഡിപ്രഷനും സങ്കടമൊന്നും ഇല്ലായിരുന്നു. അവൻ പറഞ്ഞ് എത്രയോ ദിവസം സങ്കടമായിട്ടാണ് ഡിപ്രഷനായിട്ടാണ് വീഡിയോ ഇടാതിരുന്നത്. അത് വെറുതെ ആണ്, കാരണം അവന് സ്ട്രൈക്ക് കിട്ടിയിട്ടാണ് വീഡിയോ ഇടാണ്ടിരുന്നത്. എന്തായാലും ക്യാമറ ഓണാക്കി ഒരുങ്ങിപ്പടച്ച് വന്ന് അഭിനയിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഉള്ള കാര്യം പറഞ്ഞാൽ എന്താ, പിന്നെ വെറുതെ സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കുമല്ലേ. അത്രേ ഉള്ളൂ, ഇത് പെരുമാരി സബ്സ്ക്രൈബേഴ്സിനെ പൊട്ടനാക്കണ മാതിരി. ഇപ്പോൾ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ തുറന്ന് പറഞ്ഞാൽ പോലെ സഞ്ജു ബ്രേക്കപ്പ് ആയതുകൊണ്ട് അതിന്റെ ഡിപ്രഷൻ അടിച്ച് നടന്നുകൊണ്ടാണ് പോലും വീഡിയോ ഇടാതിരുന്നത്. എന്താണ് സഞ്ജു, ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു പന്തികളും എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട്. കാരണം എന്ത് തേങ്ങാക്കോലം ഉണ്ടെങ്കിലും വീഡിയോ മുടക്കാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യന് ബ്രേക്കപ്പിന്റെ ഡിപ്രഷൻ പറഞ്ഞുകൊണ്ട് വീഡിയോ മുടക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സ്ട്രൈക്ക് കിട്ടിയിട്ട് കുറച്ച് കാലം വീഡിയോ ഇടാൻ പറ്റിയില്ല, അതിന്റെ ഇടയിലാണെങ്കിൽ ബ്രേക്കപ്പ് ഉണ്ടായി. ആ ബ്രേക്കപ്പിന്റെ സെന്റിമെന്റ്സും വെച്ച് അടിച്ചു വിട്ടാണെങ്കിൽ എന്തായാലും സഞ്ജുവിന്റെ ബുദ്ധി കൊള്ളാം, നന്നായിട്ടുണ്ട്, നിന്റെ ബുദ്ധി വിമാനം തന്നെ. അപ്പൊ ആ സഞ്ജുവിന്റെ ആ വാദം അങ്ങ് പൊളിഞ്ഞു. ബാക്കിയാണ് ഡോക്ടർ, ഞങ്ങൾ അമ്മ ഒട്ടും അഡ്ജസ്റ്റ് ആകത്തില്ലായിരുന്നു. അതാണ് ഇപ്പൊ നിങ്ങൾക്ക് എന്തോ അഡ്ജസ്റ്റ് ആകത്തില്ലെന്ന് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒന്നുമില്ല, ചില ഈഗോസ് മിസ്അണ്ടർസ്റ്റാൻഡിങ്, അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്, എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. അത് സത്യമാണ്, അവളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്, നിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെയാണ്. ഏതോ പുൽക്കൂട്ടിൽ വന്ന് പെട്ട പോലായിരുന്നു നിന്റെ കൂടെ ഉണ്ടായിരുന്നപ്പോ അവളെ കണ്ടപ്പോ തോന്നിയത്. ഇപ്പൊ അവൾക്ക് കുറച്ച് ആശ്വാസമായി കാണും, അത് അവൾ എന്നെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബാക്കിയാണ്, പക്ഷെ ഞങ്ങൾ സത്യം ആദ്യം വിചാരിച്ചാണ് ഇതൊക്കെ ഓക്കെ ആവുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇത് വീണ്ടും വീണ്ടും പറ്റല്ല, ഒരു പോയിന്റ് എത്തിയപ്പോ ഭയങ്കരമായിട്ട് നമുക്ക് സഫർ ചെയ്യാൻ തുടങ്ങി. അത് ഞാൻ മാത്രമല്ല, അവളും അതേപോലെ രണ്ടുപേരും ഒട്ടും മെന്റലി ഹാപ്പി അല്ലെന്നേ. അതുകൊണ്ട് ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻ ആണ്, ഞാൻ അദ്ദേഹം പറഞ്ഞ ബ്ലാങ്ക് ആവുക, എന്ത് പറയണമെന്ന് പോലും അറിയത്തില്ല നിങ്ങളോട്. പക്ഷെ ഞങ്ങൾ തമ്മിൽ ശത്രുക്കൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, അത് കഴിഞ്ഞും ഒരു കുഴപ്പമില്ല. ഇതാണ് സൈറ്റ് കൂടാത്ത ഒട്ടുമിക്ക ഇൻഫ്ലുവൻസേഴ്സും ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാണെങ്കിൽ പഠിക്കുന്ന സ്ഥിരം ഡയലോഗാണ്, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ കോൺടാക്ട്സ് ഒക്കെ ഉണ്ട്, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഫ്രണ്ട്സ് ആണെന്നൊക്കെ. ഇത് കേൾക്കുമുണ്ടല്ലോ വാട്ടിയെടുത്തതല്ല തോന്നുന്നു. എവിടെ നമ്മൾ ആത്മാർത്ഥമായി പ്രണയിച്ച ഒരാളാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ബ്രേക്കപ്പ് ആയി ഉടനെ തന്നെ ആളോട് ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? എനിക്ക് പറ്റത്തില്ല, കാരണം നമ്മൾ മനസ്സുകൊണ്ട് സ്നേഹം കൈമാറിയവരാണ്, ഒരുമിച്ചുള്ള ജീവിതം സ്വപ്നം കണ്ടവരാണ്. അങ്ങനെയുള്ള ആളുകൾ തമ്മിൽ പിരിയുമ്പോൾ ഒരിക്കലും അവർക്ക് പിന്നീട് ഫ്രണ്ട്സായി തുടരാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അവർ പ്രണയിക്കുന്ന കാലത്ത് യഥാർത്ഥത്തിൽ പ്രണയിച്ചില്ല എന്നർത്ഥം. പിന്നെ പറ്റും കേട്ടോ, ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് പറ്റും. അതല്ലാണ്ട് ആത്മാർത്ഥ പ്രണയത്തിനൊന്നും ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ബ്രേക്കപ്പിന് ശേഷം ആ വ്യക്തി മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് പിടിച്ചു നിർത്താൻ പറ്റുക? നമ്മൾ ഒരിക്കില്ലാണ്ടായി പോകും അല്ലേ. എനിക്കൊന്നും ഒരിക്കലും അങ്ങനെ പറ്റത്തില്ല. എന്റെ മുമ്പുള്ള റിലേഷൻഷിപ്പിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു ഞാൻ. ബ്രേക്കപ്പ് ആയ ഉടനെ തന്നെ പിന്നെ കോൺടാക്ട് കട്ട് ചെയ്ത് പോവാ ചെയ്ത്, കാരണം ആ വ്യക്തി മുന്നിൽ കാണുമ്പോൾ തന്നെ പല ഓർമ്മകളും നമ്മൾ അലട്ടാൻ തുടങ്ങും. എന്തായാലും സഞ്ജിത്തിലൊക്കെ പറഞ്ഞല്ലേ, ഈദൂന് എന്താ പറയാനും കൂടി നമുക്ക് കണ്ടോക്ക്. എനിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആയാൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അതിനോട് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അത് ഒരു നല്ലതാണെന്ന് എനിക്ക് തോന്നണില്ല. അപ്പം അവൻ പറഞ്ഞ പോലെ ഞങ്ങൾ അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഒന്നും അല്ല കേട്ടോ. എനിക്ക് ഞാൻ അങ്ങനെ വിളിക്കാറുമില്ല, മിണ്ടാറുമില്ല, ഫ്രണ്ട്ഷിപ്പും ഞങ്ങൾ ഒന്നുമില്ല. ഓക്കെ, അപ്പൊ സഞ്ജുവിന്റെ അതൊന്നും തള്ളില്ല, നീ ഇത് പറഞ്ഞു തന്നെയാണ് ഇവിടെ കറക്റ്റ്. ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൊണ്ടുപോകാൻ എന്താ പക്കാതെ, പിന്നെ അത് ഫ്രണ്ട്ഷിപ്പ് ആക്കി മാറ്റാൻ പറ്റും കേട്ടോ. എപ്പോഴാണെന്ന് വെച്ചാണെങ്കിൽ ബ്രേക്കപ്പ് ഒക്കെ കുറച്ച് കഴിഞ്ഞ് അതിൽ നിന്ന് രണ്ട് പേര് മൂവ് ഓൺ ചെയ്ത് ചിലപ്പോൾ രണ്ടാളും വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയി, അതല്ലെങ്കിൽ കുറച്ചും കൂടി അവരുടെ കാര്യങ്ങളിൽ എൻഗേജിലായി, എല്ലാം ഓക്കെ ആയതിനു ശേഷം ഒന്നോ രണ്ടോ വർഷമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടുമുട്ടുകയാണെങ്കിൽ അത് പിന്നെ ഫ്രണ്ട്ഷിപ്പിലേക്ക് മാറ്റാൻ പറ്റും. അതല്ലാതെ ബ്രേക്കപ്പ് ആയ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഫ്രണ്ട്ഷിപ്പ്, ഓ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് മട്ടയിൽ വെട്ടി അടിക്കാൻ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളി, അത് പക്ക ഉടായിപ്പാന്നുള്ളത്. ആത്മാർത്ഥമായി സ്നേഹിച്ച ആർക്കും അങ്ങനൊന്നും പറ്റത്തില്ലെന്ന്. എന്തായാലും സഞ്ജു ബാക്കി പറഞ്ഞോട്ടെ. ഇങ്ങനെ ഒരു ഒഫീഷ്യലായിട്ട് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇപ്പോഴായിരുന്നു, ലേറ്റായി ക്ഷമിക്കണം, ഇതൊക്കെ കൊണ്ടായിരുന്നു. ഞാൻ മെന്റലി ഓക്കെ അല്ലായിരുന്നു, എനിക്കങ്ങനെ നിങ്ങൾ പറയണ പോലെ ഇല്ലെന്നേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മുടെ മൈൻഡ് ഒന്ന് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത് മെന്റലി ഓക്കെ അല്ല എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നീതുവിന് എന്താണ് പറയാനുള്ളതും കൂടി കേട്ടിട്ട് നിർത്താം. അവൻ വീഡിയോയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് സത്യമാണോ എന്നൊക്കെ നിങ്ങളും ഒക്കെ ചോറ് തന്നെയല്ലേ കഴിക്കുന്നത്, നിങ്ങൾക്കപ്പം മനസ്സിലാക്കാൻ പറ്റുമല്ലോ സത്യമാണോ കള്ളമാണോ എന്നൊക്കെ. അതെ അതെ, മനസ്സിലാക്കണല്ലോ, മനസ്സിലാക്കിയല്ലേ പറ്റൂ. എനിക്കെന്തോ രണ്ട് സൈഡും കേട്ട സമയത്ത് സഞ്ജുവിന്റെ ഭാഗം അത്ര ക്ലിയർ അല്ലാത്ത പോലെയാണ് തോന്നിയത്. ഇത് സഞ്ജു തന്നെ വരുത്തി വെച്ചതാണ്. മര്യാദയ്ക്ക് റിലേഷൻഷിപ്പിലായ സമയത്ത് അത് പ്രൈവറ്റ് ആയി സൂക്ഷിച്ചിരുന്നെങ്കിൽ, അതിന് അതിൻ്റെതായ വാല്യൂ റെസ്പെക്റ്റും കൊടുത്ത് സൂക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും വരില്ലായിരുന്നു. ഇവിടെ സഞ്ജു എന്ത് ചെയ്തു, ഇപ്പൊ രണ്ടാമത്തെ ദിവസം അവൾ വീഡിയോയിലേക്ക് കൊണ്ടുവന്നു, അവൾക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് കൂടി വീഡിയോയിലേക്ക് വലിച്ചു വീശു കൊണ്ടുവന്നു, എന്നിട്ട് അവളെ വെച്ച് കുറെ വീഡിയോസ് ചെയ്തു. അവസാനം എന്തായി, ബ്രേക്കപ്പ് ആയപ്പോൾ അവൾ കാലം തന്നെ നാണങ്ങളിടിയെന്ന്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഓരോ റിലേഷൻഷിപ്പിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്, അതിൻ്റെതായ പ്രൈവസി ഉണ്ട്, അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇതേമാതിരി റീച്ചിന് വേണ്ടി പബ്ലിക്കിൽ വലിച്ചു വീശു കൊണ്ടുവന്നാണെങ്കിൽ ഇതേമാതിരി നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.